ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഉറക്ക. ഇതിനു മുമ്പും രണ്ടു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേടിച്ചു പോയി. എന്താ വേണ്ടേ? ദയവിടുണ്ട്. ഞാൻ കൂടുതൽ കുടിച്ചു. വല്ലപ്പോഴും ഒരിക്കലേ ഇത്തരം സന്ദർഭങ്ങൾ വീണ് കിട്ടാറുള്ളൂ. ഒരുപാട് കുടിച്ചു. ബാലുവിനറിയാമോ, സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ശ്രീ ബാലു, ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ? ഞാൻ, രേഖ, പിന്നെ വളരെ കുറച്ച് കൂട്ടുകാർ, വെരി സിൻസിയർ ഫ്രണ്ട്സ് ലൈക്ക് സ്റ്റീഫൻ, പിന്നെ ഈ ഇപ്പോ എന്റെ ബാലുവും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്ത്. ബാലുവിന് എന്നോട് സ്നേഹം തോന്നുന്നില്ല. തീർച്ചയായും. ചൂടുള്ള കവിയർ, എന്താ വല്ലാതെ? ഇന്നലെ കരഞ്ഞു അല്ലേ? ഇല്ല. ലീവ് തീരുമ്പോ എനിക്ക് പോണെന്നറിയില്ലേ? ഇങ്ങനെ കുട്ടികളെ പോലെ ആലോ. നാളെ പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടിയ ആ ക്ഷണം ഞാൻ ഇവിടെ എത്തില്ലേ? അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അറിയാഞ്ഞിട്ടാണ്. But it is life, Reha. It is life. What time Anjana left? 8:30. 8:30? Oh, I am late. What, sir? A captain and a friend are there. എഴുതുമ്പോ അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ മന്ദിരം എഴുതണേ. മൂപ്പരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലേ?
ഷിപ്പ് അടുത്തടുക്കുന്ന പെനാംഗിലാണ്. നിർബന്ധമാണെങ്കിൽ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്താൽ മുഖദാളിൽ കാണാം. പോരെ, ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ ആ കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം. നേച്ചറിന്റെ ഡിഫറെന്റ് മൂഡ്സ്, അതിന് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വെരി ബാഡ് വെതർ, അതുകൊണ്ട് ജോലി നടന്നില്ല. വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു, എന്നാ ഒന്ന് കയറിക്കളെ. അല്ല, ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആതിഥ്യ മര്യാദകളൊക്കെ മറന്നൊന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഹേയ്, അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയാ ഖുശിയായി. ജസ്റ്റ് ഐസ് വാട്ടർ. യെസ്. ഐ എം സോറി, ഗ്ലാസ് പൊട്ടിയല്ലോ. സാരമില്ല, ഞാൻ വേറെ കൊണ്ടുവരാം. ബി കെയർഫുൾ. ഉറങ്ങണേ, കിടന്നുറങ്ങണം. വാ വാ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ. നീ എവിടെ പോയിരുന്നു ചൊവ്വാഴ്ച? ഓ, ചൊവ്വാഴ്ച കുറെ ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒന്നും. നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ. ഞാൻ പോയ സ്ഥലത്തേക്കോ? കോച്ചിന്റെ ഓഫീസിലേക്ക്. ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കുവോളം കക്കാൻ തുടങ്ങരുത്. എപ്പോഴാ വാല് മുറിയുന്നറിയില്ല. ചുമ്മാ തോന്നിയാസം പറയാതടാ ശാപമേ. കണ്ടോ, അത് പറഞ്ഞപ്പോ എന്റെ ഒരു ചുണ്ടി. എടാ, ഞങ്ങൾ നിന്നെ ചുമ്മാ വാരി തന്നെ ഉള്ളൂ. എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി ഇവൻ ഇത്ര പെട്ടെന്ന് കയറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോ നമ്മളോടെ പോയതും പരിചയപ്പെട്ടതുമാണ്. ഹലോ, നിങ്ങളെ ഇവിടെ കാണാനാവും തീരെ കരുതിയില്ല. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ലോ. സീരിയസ് ടോക്ക് വല്ലതാണെങ്കിൽ? അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു തന്നെ തിരിച്ചു മറിച്ചും പറഞ്ഞ് സമയം കളയോ? അത് കൊള്ളാം, സമയം കളയാൻ പറ്റിയ പണി തന്നെ. ഞങ്ങൾക്ക് പിന്നെ നാട് ചുറ്റി നടക്കാൻ പറ്റൂ നിങ്ങളെ പോലെ? അയ്യോ, അതെന്താണാവോ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. പറഞ്ഞോളാം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കൂടെ ബോഡി ഗാർഡ് വേണ്ടേ? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാ. അതെന്താ കാരണം? നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ അങ്ങ് ലിമിറ്റ് ചെയ്യും. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്യുക, എംബ്രോയിഡറി, പട്ടിയം പൂച്ചം വളർത്തുക, പിന്നെ കുറെ പൊങ്ങച്ച സംഘടനകളും തീർത്തു. ടു ബി ഫ്രാങ്ക്, ചേട്ടന് അസലായിട്ട് ലാത്തി ഫിറ്റ് ചെയ്യാൻ അറിയാം. വല്ല പ്ലാറ്റ്ഫോർത്തിലാണെങ്കിൽ കയ്യടി ഉറപ്പാ. അപ്പൊ കാഫ് കുടിക്കുന്നില്ലേ? ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഇല്ല, ബൈ. എവിടെ ഇറങ്ങണ്ടേ? എവിടെ വേണേലും ഇറങ്ങാം. അദ്ദേഹം ഉണ്ടോ? ഒരു മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടോ എന്നറിയില്ല. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ വന്ന കാര്യം പറയാം. പറയരുത്, വന്ന കാര്യവും അന്വേഷിച്ച കാര്യവും പറയണ്ട.